നിങ്ങൾക്കു വേണ്ടി വിഭജിതമാകും എൻ്റെ ശരീരമിതാ. നിങ്ങൾക്കു വേണ്ടി ചിന്തി ഞാനേകും എന്നുടെ രക്തമിതാ. നിങ്ങൾക്കു പുതുജീവനേകാൻ നിങ്ങളെ പുതു സൃഷ്ടിയാക്കാൻ എൻ്റെ ശരീരമിതാ എൻ്റെ രക്തമിതാ ഇതു വാങ്ങി ഭക്ഷിക്കുവിൻ ഇതു പാനം ചെയ്തിടുവിൻ. നിങ്ങൾക്കു വേണ്ടി വിഭജിതമാകും എൻ്റെ ശരീരമിതാ. നിങ്ങൾക്കു വേണ്ടി ചിന്തി ഞാനേകും എന്നുടെ രക്തമിതാ. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 47 വരെയുള്ള തിരുവചനങ്ങൾ. അതിരാവിലെ തന്നെ പുരോഹിത പ്രമുഖന്മാർ ജനപ്രമാണികളോടും നിയമജ്ഞരോടും ന്യായാധിപ സംഘം മുഴുവനോടും ചേർന്ന് ആലോചന നടത്തി. അവർ യേശുവിനെ ബന്ധിച്ചു കൊണ്ടുപോയി പിലാത്തോസിനെ ഏൽപ്പിച്ചു. പിലാത്തോസ് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? അവൻ മറുപടി പറഞ്ഞു, നീ തന്നെ പറയുന്നു. പുരോഹിത പ്രമുഖന്മാർ അവനിൽ പല കുറ്റങ്ങളും ആരോപിച്ചു. പീലാത്തോസ് വീണ്ടും ചോദിച്ചു, നിനക്ക് മറുപടിയൊന്നും പറയാനില്ലേ? നോക്കൂ, എത്ര കുറ്റങ്ങളാണ് അവർ നിന്റെ മേൽ ആരോപിക്കുന്നത്. എന്നാൽ യേശു മറുപടിയൊന്നും പറഞ്ഞില്ല. തന്മൂലം പീലാത്തോസ് വിസ്മയിച്ചു. ജനം ആവശ്യപ്പെടുന്ന തടവുകാരനെ അവർ തിരുനാളിൽ മോചിപ്പിക്കുക പതിവായിരുന്നു. വിപ്ലവത്തിനിടയിൽ കൊലപാതകം നടത്തിയ ബറാബാസ് എന്നൊരുവൻ വിപ്ലവകാരികളോടൊപ്പം തടങ്കലിൽ ഉണ്ടായിരുന്നു. ജനക്കൂട്ടം പിലാത്തോസിന്റെ അടുത്ത് ചെന്ന് പതിവുള്ള ആനുകൂല്യത്തിന് അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, യഹൂദരുടെ രാജാവിനെ ഞാൻ മോചിപ്പിച്ചു തരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്തെന്നാൽ അസൂയ നിമിത്തമാണ് പുരോഹിത പ്രമുഖന്മാർ അവനെ ഏൽപ്പിച്ചതെന്ന് അവന് അറിയാമായിരുന്നു. എന്നാൽ ബറാബാസിനെയാണ് വിട്ടുതരേണ്ടതെന്ന് ആവശ്യപ്പെടാൻ പുരോഹിത പ്രമുഖന്മാർ ജനക്കൂട്ടത്തെ പ്രേരിപ്പിച്ചു. പിലാത്തോസ് വീണ്ടും അവരോട് ചോദിച്ചു, യഹൂദരുടെ രാജാവെന്ന് നിങ്ങൾ വിളിക്കുന്നവനെ ഞാൻ എന്തു ചെയ്യണം? അവർ വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക. പിലാത്തോസ് ചോദിച്ചു, അവൻ എന്ത് തിന്മ പ്രവർത്തിച്ചു? അവർ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക. അപ്പോൾ പിലാത്തോസ് ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ തീരുമാനിച്ചുകൊണ്ട് ബറാബാസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയും യേശുവിനെ ചമ്മട്ടി അടിച്ചതിന് ശേഷം ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അനന്തരം പടയാളികൾ യേശുവിനെ കൊട്ടാരത്തിനുള്ളിൽ പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി. അവർ സൈന്യവിഭാഗത്തെ മുഴുവൻ അണിനിരത്തി. അവർ അവനെ ചുമപ്പ് വസ്ത്രം ധരിപ്പിക്കുകയും ഒരു മുഴുക്കിരീടം മെടഞ്ഞ് അണിയിക്കുകയും ചെയ്തു. യഹൂദരുടെ രാജാവെ സ്തുതി എന്ന് അവർ അവനെ അഭിവാദനം ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഞാങ്ങണ കൊണ്ട് അവൻ്റെ ശിരസിൽ അടിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും മുട്ടുകുത്തി അവനെ പ്രണമിക്കുകയും ചെയ്തു. അവനെ പരിഹസിച്ച ശേഷം ചുമപ്പ് വസ്ത്രം അഴിച്ചു മാറ്റി അവൻ്റെ വസ്ത്രം വീണ്ടും ധരിപ്പിച്ചു. പിന്നീട് അവർ അവനെ കുരിശിലറക്കാൻ കൊണ്ടുപോയി. അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും പിതാവായ കീറോനക്കാരൻ ഷിമയോൻ നാട്ടിൻ പുറത്തു നിന്ന് വന്ന് അതിലെ കടന്നു പോവുകയായിരുന്നു. യേശുവിന്റെ കുരിശ് ചുമക്കാൻ അവർ അവനെ നിർബന്ധിച്ചു. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോത്തായിൽ അവർ അവനെ കൊണ്ടുവന്നു. മീറ കലർത്തിയ വീഞ്ഞ് അവർ അവന് കൊടുത്തു. അവൻ അത് കുടിച്ചില്ല. പിന്നീട് അവർ അവനെ കുരിശിൽ തറച്ചു. അതിനുശേഷം അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ച് ഓരോരുത്തരും എടുക്കേണ്ട വീതത്തിന് കുറിയിട്ടു. അവർ അവനെ കുരിശിൽ തറച്ചപ്പോൾ 3-ാം മണിയായിരുന്നു. യഹൂദരുടെ രാജാവ് എന്ന അവൻ്റെ പേരിൽ ഒരു കുറ്റപത്രവും എഴുതി വച്ചിരുന്നു. അവനോടുകൂടെ 2 കവർച്ചക്കാരെയും അവർ കുരിശിൽ തറച്ചു. ഒരുവനെ അവൻ്റെ വലതുവശത്തും അവരനെ ഇടതുവശത്തും. അതിലെ കടന്നുപോയവർ
തല കുലുക്കിക്കൊണ്ട് അവനെ ദുഷിച്ചു പറഞ്ഞു. ദേവാലയം നശിപ്പിച്ച് 3 ദിവസം കൊണ്ട് വീണ്ടും പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്കുക, കുരിശിൽ നിന്ന് ഇറങ്ങി വരിക. അതുപോലെ തന്നെ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും പരിഹാസപൂർവം പരസ്പരം പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ തന്നെ രക്ഷിക്കാൻ ഇവന് സാധിക്കുന്നില്ല. ഞങ്ങൾ കണ്ടു വിശ്വസിക്കുന്നതിനു വേണ്ടി ഇസ്രായേലിന്റെ രാജാവായ ക്രിസ്തു ഇപ്പോൾ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ. അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ടവരും അവനെ പരിഹസിച്ചു. 6 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ ഭൂമി അന്ധകാരം വ്യാപിച്ചു. 9 മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു, ഏലേ ഏലേ എലാമ സബക്താനി, അതായത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട്? അടുത്തു നിന്നിരുന്ന ചിലർ അത് കേട്ട് പറഞ്ഞു, ഇതാ അവൻ ഏലിയായെ വിളിക്കുന്നു. ഒരുവൻ ഓടി വന്ന് നീർപ്പഞ്ഞി വിനാഗിരി മുക്കി ഒരു ഞാങ്ങളമേൽ ചുറ്റി അവന് കുടിക്കാൻ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ആകട്ടെ, അവനെ താഴെ ഇറക്കാൻ ഏലിയ വരുമോ എന്ന് നമുക്ക് കാണാം. യേശു ഉച്ചത്തിൽ നിലവിളിച്ച് ജീവൻ വെടിഞ്ഞു. അപ്പോൾ ദേവാലയത്തിലെ തിരശീല മുകളിൽ നിന്ന് താഴെ രണ്ടായി കീറി. അവന് അഭിമുഖമായി നിന്നിരുന്ന ശതാധിപൻ അവൻ ഇപ്രകാരം മരിച്ചത് കണ്ട് പറഞ്ഞു, സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ കുറെ സ്ത്രീകളിൽ നിന്നിരുന്നു, മഗ്ദലേന മറിയവും യോസോയുടെയും ചെറിയ യാക്കോബിന്റെയും അമ്മയായ മറിയവും സലോമിയും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. യേശു ഗലീലയിലായിരുന്നപ്പോൾ അവനെ അനുഗമിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തവരാണ് ഇവർ. കൂടാതെ അവനോടുകൂടെ ജെറുസലേമിലേക്ക് വന്ന മറ്റനവധി സ്ത്രീകളും അവിടെ ഉണ്ടായിരുന്നു. അന്ന് സാബത്തിന് തൊട്ടു മുമ്പുള്ള ഒരുക്ക ദിവസമായിരുന്നു. അതിനാൽ വൈകുന്നേരമായപ്പോൾ അരിമത്തിയക്കാരനായ ജോസഫ് ധൈര്യപൂർവം പിലാത്തോസിനെ സമീപിച്ചു. അവൻ ആലോചനാ സംഘത്തെ ബഹുമാന്യനായ ദൈവരാജ്യം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. അവൻ പിലാത്തോസിന്റെ അടുത്തെത്തി യേശുവിന്റെ ശരീരം ചോദിച്ചു. അവൻ മരിച്ചു കഴിഞ്ഞുവോ എന്ന് പിലാത്തോസ് വിസ്മയിച്ചു. അവൻ ശതാധിപനെ വിളിച്ച് ഇവൻ ഇതിനകം മരിച്ചു കഴിഞ്ഞോ എന്ന് അന്വേഷിച്ചു. ശതാധിപൻ പറഞ്ഞു, വിവരമറിഞ്ഞതിനു ശേഷം അവൻ മൃതദേഹം ജോസഫിന് വിട്ടുകൊടുത്തു. ജോസഫ് ഒരു തുണി വാങ്ങി അവനെ താഴെ ഇറക്കി. അതിൽ പൊതിഞ്ഞു പാറയിൽ വെട്ടിയുണ്ടാക്കിയ കല്ലറയിൽ അവനെ സംസ്കരിക്കുകയും കല്ലറയുടെ വാതിൽക്കൽ ഒരു കല്ല് ഉരുട്ടി വയ്ക്കുകയും ചെയ്തു. അവനെ സംസ്കരിച്ച സ്ഥലം മഗ്ദലേന മറിയവും യോസോയുടെ അമ്മയായ മറിയവും കണ്ടു. Thank you.
കരഞ്ഞു നിങ്ങൾ. രോഗാർത്തരായി തളർന്നു നിങ്ങൾ, പീഡിതരായി കരഞ്ഞു നിങ്ങൾ. നിങ്ങൾക്കു സൗഖ്യമെന്നേതാ, നിങ്ങൾക്കു സാന്ത്വനം നൽകാൻ എൻ്റെ ശരീരമിതാ, എൻ്റെ രക്തമിതാ, ഇതു വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതു പാനം ചെയ്തിടുവിൻ. നിങ്ങൾക്കു വേണ്ടി വിഭജിതമാകും എൻ്റെ ശരീരമിതാ, നിങ്ങൾക്കു വേണ്ടി ചിന്തിഞാനേതും എന്നുടെ രക്തമിതാ. നിങ്ങൾക്കു പുതുജീവനേകാൻ നിങ്ങളെ പുതു സൃഷ്ടിയാക്കാൻ എൻ്റെ ശരീരമിതാ, എൻ്റെ രക്തമിതാ, ഇതു വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതു പാനം ചെയ്തിടുവിൻ. നിങ്ങൾക്കു വേണ്ടി വിഭജിതമാകും എൻ്റെ ശരീരമിതാ, വേണ്ടി ചിന്തിഞാനേകും എന്നുടെ രക്തമിതാ. സ്നേഹം
വിളമ്പിടും നേരം കുർബാനയായിടും മനുഷ്യനെ കാണും ദൈവം ഒരുക്കിയ സ്നേഹം വിളമ്പിടും നേരം കുർബാനയായിടും മനുഷ്യനെ കാണും Thank you.
മുത്താനല്ലാതെ ആണി തുളഞ്ഞ നിൻ പാദത്തിൽ തൊട്ടു മുത്താനല്ലാതെ അക്കരം മുകരുവാൻ എനിക്കാവുമോ യേശുവേ കുരിശിൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞിടാനല്ലാതെ ക്രൂശിത നിന്മുഖം നോക്കാനെനിക്കാവുമോ യേശുവേ 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 ഴുകും ചോരയിൽ പാപം കഴുകാനല്ലാതെ ധാരയായൊഴുകും ചോരയിൽ പാപം കഴുകാനല്ലാതെ നിന്മേനി തഴുകുവാൻ എനിക്കാവുമോ യേശുവേ 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 കുരിശിൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞിടാനല്ലാതെ ക്രൂശിത നിൻമുഖം നോക്കാനെനിക്കാവുമോ യേശുവേ Thank you.
സമയമായി പൂജാ സമയമായി പ്രകാശമായി ശോവരികയായി വചനം നിറഞ്ഞ പാദകളിൽ സുഹൃതം ഈ തിരുബലി വചനം നിറഞ്ഞ പാദകളിൽ സുഹൃതം ഈ തിരുബലി കദനം വിതുമ്പും മാനസത്തിൽ അമൃതം ഈ തിരുബലി അഭയം ഈ തിരുബലി സമയമായി പൂജാ സമയമായി പ്രകാശമായി ഈശോ വരികയായി കാൽവരിക്കുന്നിലെ സ്നേഹയാഗം കരളിൽ കാത്തു നാമണങ്ങിടാം സമയം ഒരുമിച്ചു കൂട്ടി അന്ത്യഭോജന വിരുന്നൊരുക്കി അത്താഴമേശയിൽ ഒരുമിച്ചു കൂട്ടി അന്ത്യഭോജന വിരുന്നൊരുക്കി സ്നേഹത്തിൻ സ്മാരകമായി എന്നും വാഴും ദിവ്യകാരുണ്യമേ എന്നിൽ നിറയൂ എന്നിൽ വളരൂ ഞാനെന്നും നിന്റേതായി തീർന്നിടട്ടെ ഞാനെന്നും നിന്റേതായി തീർന്നിടട്ടെ ത്ത കണ്ണീരും വ്യഥകളുമാരുളിൽ മുറിവേറ്റു വീണിടുമ്പോ തോരാത്ത കണ്ണീരും വ്യഥകളുമായി ഇരുളിൽ മുറിവേറ്റു വീണിടുമ്പോ സൗഖ്യമായി സാന്ത്വന സംഗീതമായി ഒഴുകിയെത്തും ദിവ്യകാരുണ്യമേ സൗഖ്യമായി സാന്ത്വന സംഗീതമായി ഒഴുകിയെത്തും ദിവ്യകാ
കാരുണ്യമേ ഒഴുകിയെത്തും ദിവ്യ കാരുണ്യമേ അത്താഴമേശയിൽ ഒരുമിച്ചു കൂട്ടി അന്ത്യഭോജന വിരുന്നൊരുക്കി സ്നേഹത്തിൻ സ്മാരകമായി എന്നും വാഴും ദിവ്യകാരുണ്യമേ ദിവ്യകാരുണ്യമേ തുറന്നു ഞാൻ കേണിടുമ്പോൾ എല്ലാം അറിയുന്ന തമ്പുരാനേ ഉള്ളം തുറന്നു ഞാൻ കേണിടുമ്പോൾ എല്ലാം അറിയുന്ന തമ്പുരാനേ എന്നിലെ എന്നിൽ നീ വന്നു നിറയണേ ദൈവസ്നേഹത്തിൻ നിറ ചൈതന്യമേ എന്നിലെ എന്നിൽ നീ വന്നു നിറയണേ ദൈവസ്നേഹത്തിൻ നിറ ചൈതന്യമേ ദൈവസ്നേഹത്തിൻ നിറ ചൈതന്യമേ മേശയിൽ ഒരുമിച്ചു കൂട്ടി അന്ത്യഭോജന വിരുന്നൊരുക്കി അത്താഴമേശയിൽ ഒരുമിച്ചു കൂട്ടി അന്ത്യഭോജന വിരുന്നൊരുക്കി സ്നേഹത്തിൻ സ്മാരകമായി എന്നും വാഴും ദിവ്യകാരുണ്യമേ എന്നിൽ നിറയൂ എന്നിൽ വളരൂ ഞാനെന്നും നിൻ്റെതായി തീർന്നിടട്ടെ ഞാനെന്നും നിൻ്റെതായി തീർന്നിടട്ടെ കാൽവരിക്കുന്നിലേ
നിഴലായി ഞാൻ നിൽക്കാം. സങ്കീർത്തനം 2. ജനതകൾ ഇളകിമറിയുന്നത് എന്തിന്? ജനങ്ങൾ എന്തിന് വ്യർത്ഥമായി ഗൂഢാലോചന നടത്തുന്നു? കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരന്നിരിക്കുന്നു. ഭരണാധിപന്മാർ കൂടിയാലോചിക്കുന്നു. അവർ വച്ച വിലങ്ങുകൾ തകർക്കാം, അവരുടെ ചങ്ങല പൊട്ടിച്ച് മോചനം നേടാം. സ്വർഗത്തിലിരിക്കുന്നവൻ അത് കേട്ട് ചിരിക്കുന്നു. കർത്താവ് അവരെ പരിഹസിക്കുന്നു. അവിടുന്ന് അവനോട് കോപത്തോടെ സംസാരിക്കും, ക്രോധത്തോടെ അവരെ സംഭീതരാക്കും. എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാനാണ് എൻ്റെ രാജാവിനെ വാഴിച്ചതെന്ന് അവിടുന്ന് അരുൾ ചെയ്യും. കർത്താവിൻ്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും. അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു,
നീ എൻ്റെ പുത്രനാണ്. ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. എന്നോട് ചോദിച്ചു കൊള്ളുക. ഞാൻ നിനക്ക് ജനങ്ങളെ അവകാശമായി തരും. ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. ഇരുമ്പ് ദണ്ടുകൊണ്ട് നീ അവരെ തകർക്കും. മൺപാത്രത്തെ എന്ന പോലെ നീ അവരെ അടിച്ചുടയ്ക്കും. രാജാക്കന്മാരെ, വിവേകമുള്ളവരായിരിക്കുവിൻ. ഭൂമിയുടെ അധിപന്മാരെ, സൂക്ഷിച്ചുകൊള്ളുവിൻ. ഭയത്തോടെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവിൻ. വിറയലോടെ അവിടുത്തെ പാദം ചുംബിക്കുവിൻ. അല്ലെങ്കിൽ അവിടുന്ന് കോപിക്കുകയും നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കുകയും ചെയ്യും. അവിടുത്തെ കോപം ക്ഷണത്തിൽ ജ്വലിക്കുന്നു. കർത്താവിൽ ശരണം വയ്ക്കുന്നവൻ ഭാഗ്യവാന്മാർ. പോലെ തുണ
വറ്റാത്ത സ്നേഹത്തിൻ ഉറവയുമായി നിറയേണമേ എന്നിൽ കനിയേണമേ നിറയേണമേ എന്നിൽ കനിയേണ A product from Jinal Kunnambadam Music Factory. Oh,